ആറ് ദശകങ്ങൾക്കിടയിലുണ്ടായ ഏറ്റവും ഭീകരമായ ഭൂകമ്പത്തിന്റെ നടുക്കം വിട്ടുമാറാതെ ഇരിക്കുന്ന മൊറോക്കോയിലേക്ക് ലോകരാജ്യങ്ങളിൽ പലതും സഹായഹസ്തവുമായി എത്തുന്നുണ്ട്. ഇപ്പോഴിതാ നമ്മുടെ ബഹ്റിനിൽ നിന്നും അവർക്ക് സഹായം എത്തിക്കാനുള്ള ഉത്തരവിട്ടിരിക്കുകയാണ് ബഹ്റിൻ ഭരണാധികാരി കിങ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ. ശരിക്കും പറയുകയാണെങ്കിൽ ബഹ്റിനും മൊറോക്കോയും തമ്മിൽ ചരിത്രപരമായി വളരെ അടുത്തു നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ ബഹ്റൈൻ ജനത ഒന്നടങ്കം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം മൊറോക്കോ ഭരണാധികാരിയെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പം റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനെയാണ് സഹായം എത്തിക്കാനുള്ള ചുമതല അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുന്നത്. ബഹ്റൈനിൽ താമസിക്കുകയും ഫ്ലക്സി പെർമിറ്റ് കൈവശം വയ്ക്കുകയും ചെയ്യുന്ന തൊഴിലാളികളുടെ എണ്ണം ക്രമീകരിക്കാനായി കഴിഞ്ഞ ഡിസംബറിൽ ഏർപ്പെടുത്തിയിരുന്ന തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ പ്രോഗ്രാം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊരു അവലോകനം ഇപ്പം നടത്തിയിരിക്കുകയാണ് LMRA. അവർ പറയുന്നു, കണക്കുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഇത് വളരെ വിജയകരമായി എന്ന് തന്നെയാണ്. അനധികൃത തൊഴിലാളികളുടെ എണ്ണവും അതുപോലെ അവർ മൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അവർക്കും സമൂഹത്തിനൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളും ഇതിലൂടെ ഒഴിവാക്കാനും കുറയ്ക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യം, വീട്ടുജോലിക്കാരുടെ അപേക്ഷകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളുടെ എണ്ണത്തിൽ വലിയൊരു വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമാധാനപരമായൊരു തൊഴിൽ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കാൻ ഇതിലൂടെ കഴിഞ്ഞുവെന്നും LMRA വിലയിരുത്തുകയാണ്. അൽഹിലാൽ ആശുപത്രി ഗ്രൂപ്പും ബഹ്റൈൻ പ്രവാസി മലയാളികളും അകാലത്തിൽ വിട്ടുപിരിഞ്ഞു പോയ ആ അഞ്ചു പേരുടെ ദുഃഖം അത് താങ്ങാനാവാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്, വളരെയധികം ദുഃഖത്തോടെയാണ് ഈ ഒരു ഓണക്കാലം നമ്മൾ ആ വാർത്ത കേട്ടുപോയത്. ഇപ്പോഴത്തെ സഹപ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക സംഘടനയുടെ പ്രവർത്തകരും എല്ലാം ചേർന്ന് കഴിഞ്ഞ ദിവസം അൽഹിലാൽ ആശുപത്രിയുടെ അങ്കണത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊരു സ്മരണാഞ്ജലി പോലുള്ളൊരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. ആശുപത്രിയുടെ മാനേജ്മെൻറ്റും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അവർ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളെ കൂടി ഒന്ന് അറിയിക്കുകയാണ്. മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് ഉള്ള ധനസഹായം തീർച്ചയായും കൈമാറും. അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ജോലി നൽകാനുള്ള ഒരു ശ്രമവും തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 1st ഓണാഘോഷ പരിപാടികൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെ വാഹനാപകടത്തിൽപ്പെട്ടാണ് ഗൈത്തൻ ജോർജ്, മഹേഷ്, ജഗത് വാസുദേവൻ, അഖിൽ, സുമൻ എന്നിവർ മരണപ്പെട്ടത്. നിയമസംബന്ധമായ കുരുക്കുകളിൽപ്പെട്ട് മുന്നോട്ട് പോകാനാവാതെ കഴിയുന്ന പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നറിയാതെ ബുദ്ധിമുട്ടുന്നവരായിരിക്കും അവരിൽ പലരും. ഇങ്ങനെയുള്ളവർക്ക് സൗജന്യമായി വിദഗ്ധ നിയമോപദേശം എത്തിക്കുന്ന ഒരു സ്പെഷ്യൽ പരിപാടി നമ്മുടെ പ്രവാസി ലീഗൽ സെൽ ബഹ്റൈൻ ചാപ്റ്റർ സംഘടിപ്പിക്കുകയാണ് സെപ്റ്റംബർ 23rd ശനിയാഴ്ച. കണക്റ്റിംഗ് പീപ്പിൾ എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ. അപ്പോൾ നിയമസംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും ഈ മേഖലയിലെ വിദഗ്ധരുടെ കയ്യിൽ നിന്ന് തന്നെ അതിനുവേണ്ട ഉപദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാനുള്ള വലിയൊരു അവസരമാണ്. അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മുടെ പരിചയ വലയത്തിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ വിവരം അവരെ നിങ്ങളെന്തായാലും അറിയിക്കുക. അതുപോലെ തന്നെ ജീവിതശൈലിയും ആരോഗ്യവും എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു, അതിൽ നമുക്ക് പാലിക്കാവുന്ന ചില ആരോഗ്യകരമായ ശീലങ്ങൾ എന്തൊക്കെയാണ്, അത്തരം ചില ടിപ്സും അന്നേ ദിവസം അവിടെ അവതരിപ്പിക്കുന്നുണ്ടാകും. പരമാവധി ആളുകൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കോൺടാക്ട് നമ്പർ 3946 1746, 39 46 17 46. ഉമൽ ഹസൻ കിംസ് ഹെൽത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് സെപ്റ്റംബർ 23rd ശനിയാഴ്ച രാത്രി 7:30 പ്രവാസി ലീഗൽ സെല്ലിന്റെ ഈ ഒരു പരിപാടി നടക്കുന്നത്. ഇന്ന് സെപ്റ്റംബർ 11th തിങ്കളാഴ്ച മുതൽ 15th വരെ ഇന്ത്യൻ ക്ലബിന്റെ ഓണം ഫെസ്റ്റ് 2023 നടക്കുകയാണ് അതിവിപുലമായ പരിപാടികളോടെ. ഇന്ന് രാത്രി 7:30 അതിന്റെ ഉദ്ഘാടനം നടക്കും. തുടർന്ന് ഓണപ്പുടവ മത്സരമാണ് ആദ്യം. സെപ്റ്റംബർ 12th പായസ മത്സരമുണ്ട്. 14th ഓണച്ചന്ത. ഇതിനൊക്കെയിടയിൽ നാട്ടിൽ നിന്നും ഇവിടെ നിന്നുമൊക്കെയുള്ള കലാകാരന്മാരുടെ വിവിധ കലാപ്രകടനങ്ങൾ അരങ്ങേറും. 15th പൂക്കള മത്സരം, വടംവലി, ഘോഷയാത്ര ഇതൊക്കെ അന്നേ ദിവസം സംഘടിപ്പിച്ചിരിക്കുന്നു. കലാപരിപാടികളിലും മറ്റ് മത്സര പരിപാടികളിലും ഒക്കെ നമുക്ക് പ്രവേശന ഫീസോ ഒന്നും ഇല്ലാതെ തന്നെ പങ്കെടുക്കാൻ സാധിക്കും. എൻട്രിയും ഫ്രീ ആണ്. വടംവലിക്ക് മാത്രമാണ് രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കുന്നതെന്ന് ഭാരവാഹികൾ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 29th 2500 പേർക്കാണ് ഓണ സദ്യ അവിടെ വിളമ്പുന്നുണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിലോ മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിലോ ഇനി പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 3433-08-35, 34-33-08-35. ബഹ്റൈൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി.